നൽകിയിടണേ, അഗ്നിയിൽ സ്നാനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ ആത്മാവിൽ ജനനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ ജ്ഞാനം നൽകിയിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. ഹാലലുയ്യ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പിതാവെ നന്ദി, പിതാവെ സ്തോത്രം. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം. യേശു അല്ലും വലിയവൻ. ഈ ദൈവവചന ശുശ്രൂഷയിലേക്കും സൗഖ്യപ്രാർത്ഥനയിലേക്കും എല്ലാ പ്രേക്ഷകരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ഓരോരുത്തരും. ഇന്നും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുകയാണ്. ജർമിയാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ദൈവം പറയുകയാണ്, ഞാൻ സകല മർത്യരുടെയും കർത്താവാണ്. ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന സകലരുടെയും ദൈവമാണ് ഞാൻ. ഞാൻ സകല മനുഷ്യരുടെയും ദൈവമാണ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യം എന്നൊരു വാക്ക് ദൈവത്തിൻ്റെ പുസ്തകത്തിലില്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് ഒരു സഹോദരൻ എന്നെ ടെലിഫോണിൽ വിളിച്ചു. ആ സഹോദരനും ഭാര്യയും നമ്മുടെ ധ്യാനത്തിന് പങ്കെടുത്ത, വിവാഹം കഴിഞ്ഞു 2.5 വർഷങ്ങൾ പിന്നിട്ടിട്ടും അവർക്ക് മക്കളുണ്ടായില്ല. വൈദ്യശാസ്ത്രത്തിന് നിഗമനമനുസരിച്ച് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് മക്കൾ ഉണ്ടാകാതിരിക്കുവാനായി. ഒത്തിരിയേറെ നിരാശയിലും സങ്കടത്തിലുമാണ് അവർ ധ്യാനത്തിനായിട്ട് കടന്നു വന്നത്. ദൈവത്തിൻ്റെ വചനം അവർ ശ്രവിച്ചു, ദൈവത്തിൻ്റെ വചനം അവർ വിശ്വസിച്ചു. ആ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ന സന്ദേശം ഇതാണ്, ഉറപ്പായിട്ടും മക്കളെ തരും, മക്കളെ തന്ന് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനം അവർ ഹൃദയത്തിലേറ്റെടുത്തു.
ദൈവം കൊടുത്ത ആ വാഗ്ദാനം അവർ ഹൃദയത്തിൽ വിശ്വസിച്ചു. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആ മകൾ ഗർഭിണിയായി, അവൾ പ്രസവിച്ചു. ആ സഹോദരൻ എന്നെ വിളിച്ച എന്നോട് ഇപ്രകാരമാണ് പറയുന്നത്, എൻ്റെ ജീവിത പങ്കാളി പ്രസവിച്ചു, പക്ഷെ കുഞ്ഞ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. കടുത്ത ശ്വാസമുട്ടൽ, കുഞ്ഞിന് എന്തൊക്കെയോ മാരകമായ രോഗപിടകളുണ്ട്. വൈദ്യശാസ്ത്രം പോലും കൈവിട്ട ഒരവസ്ഥയിൽ ആ ചെറുപ്പക്കാരൻ ടെലിഫോണിലൂടെ സങ്കടപ്പെട്ട് കരയുക. ആ മകൻ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ കുഞ്ഞിപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്നു, 4 ദിവസമേ പ്രായമായിട്ടുള്ളൂ. ബ്രദർ പ്രാർത്ഥിക്കണം, കർത്താവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ മകൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ, ആ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. അവിടുന്ന് കാരുണ്യവാന, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. വൈദ്യശാസ്ത്രം കൈവിട്ടാലും കർത്താവ് കൈവിടത്തില്ല. വിശ്വാസത്തിൻ്റെ ഒരുറപ്പ് ആ മകന് ഞാൻ നൽകി. അതിനുശേഷം ആ വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞിന് വേണ്ടി തീഷ്ണമായിട്ട് ടെലിഫോണിലൂടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിന് വളരെ സീരിയസ് ആണെങ്കിൽ നിങ്ങൾ വീട്ടു മാമോദിസ കൊടുക്കണം. ഇപ്പോൾ തന്നെ ആ കുഞ്ഞിന് നിങ്ങൾ പേര് കൊടുത്ത് കുഞ്ഞിന് വീട്ടു മാമോദിസ കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും അവർ വിളിച്ചിട്ട് പറയുന്നു, ഒരത്ഭുതം നടന്നിരിക്കുകയാണ്. വൈദ്യശാസ്ത്രം കൈവിട്ട കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവേറ്റ കരം ആ കുഞ്ഞിനെ തൊട്ടു. ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് അവർക്ക് ലഭിച്ച ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഇന്ന് അവരുടെ കരങ്ങളിൽ ഉണ്ട്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൻ്റെ 17-18 വചനം, ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ദൈവമായ കർത്താവാണ് തൻ്റെ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. അവിടുന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, സൃഷ്ടി നടന്നു. ശക്തനായ ദൈവം തൻ്റെ കരം നീട്ടി ഈ പ്രപഞ്ചത്തെ അല്ലെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. 18-ാം വചനം പറയുന്നു, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ആഴമായ വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവേണ്ടത്. എൻ്റെ ദൈവത്തിന് സാധിക്കാത്തതായിട്ട് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് ആ വാഗ്ദാനം അവിടുന്ന് നിറവേറ്റും. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല, അങ്ങ് 1000 തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു. കർത്താവിന് ഒന്നും അസാധ്യമല്ല, 1000 തലമുറയോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം. കരുണ കാണിക്കുന്നവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ്. മനുഷ്യൻ്റെ മനസ്സിൽ എവിടെയോ പതിഞ്ഞിരിക്കുന്ന തെറ്റായ ഒരു അറിവാണ്, ദൈവം നമ്മളെ ശിക്ഷിക്കുന്നവരാണ്, നമ്മളെ തള്ളിക്കളയുന്നവരാണ്, നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് നമ്മളോട് പകരം വിട്ടുന്നവരാണ്. ആ ഒരു ദൈവസങ്കല്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയും കരുണ കാണിക്കാൻ വേണ്ടിയും സൗഖ്യം കൊടുക്കാൻ വേണ്ടിയുമാണ്. അത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ അനന്തമായ കരുണ, അതാ നമ്മൾ ഇന്ന് സ്വീകരിക്കേണ്ടത്. ജർമിയ 32:19-20 വചനം പറയുന്നു, അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ്.
അങ്ങ് ആലോചനയിൽ വലിയവനാണ്, അങ്ങ് പ്രവൃത്തിയിൽ ബലവാനാണ്. മനുഷ്യൻ ആലോചിക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ ആലോചനകൾ. ആകാശവും ഭൂമിയും എത്രമാത്രം അകലങ്ങളിലാണോ, എത്രമാത്രം ദൂരമുണ്ടോ, അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളും. ദൈവത്തിൻ്റെ ചിന്തകൾ ഉന്നതമാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ നടപ്പിനും ചെയ്തുകൾക്കും അനുസൃതമായി പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ, അവൻ്റെ ജീവിതത്തിൻ്റെ നടത്തിപ്പ്, അവൻ എങ്ങനെ നടക്കുന്നു. അകൃത്യങ്ങളിലും പാപങ്ങളിലും മുഴുകി ജീവിക്കുന്ന വ്യക്തികൾക്ക് അതനുസരിച്ചുള്ള പ്രതിഫലമാണ് ലഭിക്കുക. അകൃത്യങ്ങളിലും പാപങ്ങളിലുമൊക്കെ ജീവിക്കുന്നവർ ആ വഴികൾ വിട്ടുപേക്ഷിച്ച് കർത്താവിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരിക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നന്മയായതും അനുഗ്രഹമായതും കർത്താവ് സമർത്ഥമായിട്ട് നൽകും. ഒരു മനുഷ്യൻ്റെ ദുർനടപ്പിന് അനുസരിച്ച് അവന് പ്രതിഫലം ലഭിക്കും. അത് അവൻ്റെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് ഒരിക്കലും ശിക്ഷിക്കുന്നവനല്ല ദൈവം. നിന്റെ പ്രവൃത്തികൾ മോശമാണെങ്കിൽ, നിന്റെ ചെയ്തികൾ മോശമാണെങ്കിൽ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ അതൊന്ന് തിരുത്തുവാൻ, കർത്താവിങ്കിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ഒന്ന് മനസ്സ് കാണിച്ചാൽ മതി. നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾ കർത്താവ് മാറ്റും. ജീവിതത്തിൽ നിരന്തരമുണ്ടാകുന്ന തിരിച്ചടികൾ, പരാജയങ്ങൾ നിശ്ചയമായിട്ടും അവിടുന്ന് മാറ്റിത്തരും. നിന്നോട് കരുണ കാണിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. ആയിരം ആയിരം തലമുറകളോട് കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ മനസ്സ് നീ തിരിച്ചറിയണം. നമുക്ക് എല്ലാവർക്കും രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒന്ന് സ്തുതിക്കാം. യേശുവേ, അങ്ങയുടെ വലിയ കരുണ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെമേലും കുടുംബങ്ങളുടെമേലും ചൊരിയണം. പിതാവേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിതപങ്കാളി മക്കൾ മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ചെറുതും വലുതുമായ പാപങ്ങളൊക്കെയും ക്ഷമിച്ച് അങ്ങ് പുറത്ത് കരുണ ചൊരിയണമേ. സ്വർഗത്തിൻ്റെ വാതിൽ ഇപ്പോൾ തുറക്കണമേ പിതാവേ. കരുണയുടെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ വലിയൊരു പ്രവാഹം ഇപ്പോൾ ഉണ്ടാവട്ടെ. കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണ ദൈവജനത്തിൻ്റെ മേൽ ഇപ്പോൾ ഒഴുകട്ടെ. ശക്തമായിട്ട് എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാം മറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഞങ്ങളുടെ കരുണയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്തു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ കരുണയുടെ പ്രവാഹം ഉണ്ടാവട്ടെ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. നമ്മളിപ്പോൾ കരുണ കാണിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ്. കരുണയുടെ കരം കർത്താവ് നിന്റെ മേൽ നീട്ടുന്നു. നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇപ്പോൾ കർത്താവിൻ്റെ കരുണ ഒഴുകുകയാണ്. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്നു, ജർമിയ 32:19-20 വചനങ്ങൾ. ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധനായി. നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഇന്നും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുകയാണ്. ഇന്നലെ ഞാനൊരു ഏകദിന ബൈബിൾ കൺവെൻഷനിലായിരുന്നു. ദേവാലയം നിറച്ച് ആളുണ്ടായിരുന്നു. ദൈവം വലിയ അടയാളങ്ങൾ, സൗഖ്യങ്ങൾ അവിടെ വർഷിച്ചു. ദിവ്യകാരുണ്യ ആരാധന സമയത്ത് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരമൊരു സന്ദേശം നൽകി. കാലിൻ്റെ കുതി മുതൽ ഏണിൻ്റെ ഭാഗം വരെ വേദന കൊണ്ട് വിഷമിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവ് നൽകിയ സന്ദേശം ഞാൻ അനൗൺസ് ചെയ്തു. ഒരു മകൻ കരമീത്തി പിടിച്ചു. അൾത്താരയിലേക്ക് ആ വ്യക്തി കയറി വന്നു. എന്നിട്ട് ആ മനുഷ്യൻ സങ്കടപ്പെട്ട് കരയുക. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് മാമച്ചൻ, എനിക്ക് 15
വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ ഏണിന് ഒരു ഇടികിട്ടിയതാണ്. അന്ന് മുതൽ എൻ്റെ ഈ കാലിന് കുതിവരെ വേദനയാണ്, ഞരമ്പിന് വേദനയാണ്. ഒത്തിരിയേറെ ചികിത്സ ചെയ്തു, സൗഖ്യം ലഭിച്ചില്ല. ഞാൻ ശാലോൺ ടെലിവിഷനിൽ യേശു ആലും വലിയവൻ ഈ പ്രോഗ്രാം ഇങ്ങനെ കാണുവാനിടയായി. ആ ശുശ്രൂഷ ഞാൻ മുടങ്ങാതെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമായി ഈ ശുശ്രൂഷയിൽ നേരിട്ട് ഒന്ന് പങ്കെടുക്കണം. അങ്ങനെ ആണ് ഞാൻ അറിഞ്ഞത് ഈ നെടുമുടി ദേവാലയത്തിൽ ഈ ശുശ്രൂഷ നടക്കുന്ന കാര്യം. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ കരസ്പർശനമുണ്ടായി. യേശു ആ മകനെ തൊട്ടു. ആ മകൻ പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചു ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്നത്. ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കണ്ട യേശു ആ വ്യക്തിയുടെ നടുവിനെ സ്പർശിച്ചു. 55 വയസ്സുള്ള ആ വ്യക്തി ഇപ്രകാരം പറയും, 40 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കാലിൻ്റെ വേദന ഇപ്പോഴില്ല. അദ്ദേഹം കാല് വലിച്ചു കുടഞ്ഞു, മടക്കി ചവിട്ടു നോക്കി, കുനിഞ്ഞു നോക്കി. അദ്ദേഹം പറയുന്നു, എൻ്റെ കാലിന് വേദനയില്ല. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചില്ല കാലിൻ്റെ വേദന മൂലം. നോക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര ശക്തമാണ്! ഇന്നും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും കർത്താവ് പ്രവർത്തിക്കുക. ഓരോ രോഗശാന്തികളും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ കരുണയുടെ സ്പർശനം തന്നെയാണ് ഓരോ സൗഖ്യങ്ങളും. 40 വർഷമായിട്ട് അനുഭവിക്കുന്ന വേദന സൗഖ്യം പ്രാപിച്ച ആ മകൻ അൾത്താറിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ കണ്ണുകളിലൂടെ ആനന്ദത്തിൻ്റെ കണ്ണുനീര് ഒഴുകി. ഹല്ലേലൂയ! നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ദൈവം കാരുണ്യവാനാണ്, നമ്മുടെ ദൈവം സർവശക്തനാ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന, കരുണ കാണിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന ദൈവം, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വലിയ വീര്യ പ്രവൃത്തികളും ഇന്നും നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കടബാധ്യതകൾ, തകർച്ചകൾ, നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. യേശു ഇപ്പോൾ നിൻ്റെ സമീപത്തുണ്ട്. അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാം എപ്പിച്ചുകൊള്ളുക. നിന്നെ തൊടും, രോഗികളെ സൗഖ്യം പ്രാപിക്കും, ബന്ധനങ്ങൾ തകരും, അത്ഭുതങ്ങൾ നടക്കും. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുനാമത്തിൽ ആകാശത്തിൽ, ഭൂമിയിൽ, പാതാളത്തിൽ എല്ലാ മുഴങ്കാലും അടങ്ങുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തീരാ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്നുപോയ കാലുകൾ, നടുവ്, നട്ടല്ലുകൾ സൗഖ്യമാവട്ടെ. തളർന്നുപോയ ശരീരങ്ങൾ ബലം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തളർന്നവരുടെ ശരീരം ശക്തി പ്രാപിച്ച് എണീറ്റു നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ! അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. എല്ലാ ശാരീരിക രോഗപീഡകളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ! കർത്താവെ, മാനസിക രോഗികളെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ എൻ്റെ യേശുവേ. ഒരു ഭവനത്തിൽ ഒരു മാനസിക രോഗി ഉണ്ടെങ്കിൽ ആ കുടുംബം അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ് പിതാവേ, അങ്ങൊന്ന് കാണണമേ. മാനസിക രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. മാനസിക രോഗികളുള്ള കുടുംബങ്ങളുടെ മേലെ കർത്താവിൻ്റെ കാരുണ്യം ഒഴുകട്ടെ. മാനസിക രോഗമുള്ള കുടുംബങ്ങളിൽ വേദനിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ. തകർന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ക്യാൻസറോട് സൗഖ്യമാവട്ടെ. അന്ധന്മാർ കാണട്ടെ, ചെടന്മാർ കേൾക്കട്ടെ. തളർവാദ രോഗികൾ എണീത്തു നടക്കട്ടെ. രോഗികളായി കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് ഞങ്ങളുടെ കരം വയ്ക്കണമേ. രോഗികളായി കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കണമേ എൻ്റെ യേശുവേ. പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി മാനസിക രോഗികളുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആണിപ്പാടിലെ കരം വയ്ക്കണമേ. മാനസിക രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർന്ന കുടുംബങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ! കർത്താവ് ഇപ്പോൾ അനേക ആയിരങ്ങളെ തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് മാനസിക രോഗികളുടെ കുടുംബങ്ങളോട്,
ഈ നിമിഷം അങ്ങ് കാണിച്ച കരുണയ്ക്ക് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എന്താ പേര്? എന്റെ പേര് തോമസ്. സ്ഥലം എവിടെയാ? കാഞ്ഞൂർ കാലടി. കാഞ്ഞൂർ പള്ളിയില് ഒരു ഏകദിന കൺവെൻഷൻ നമ്മുടെ നടന്നിരുന്നു. അന്നത്തെ സൗഖ്യ ആരാധനയില് ഈ സഹോദരന്റെ കർത്താവ് നൽകിയ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ സാക്ഷ്യം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഒന്ന് പറയാമോ? എനിക്ക് നടുവേദനയായിരുന്നു ഒരു 3-4 വർഷമായി തുടങ്ങിട്ട്. പിന്നെ 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് ബെൽറ്റ് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. നടുവിന് എന്ത് പറ്റിയതായിരുന്നു? ഡിസ്ക് കയറി പിടിച്ചിരിക്കുകയായിരുന്നു. കൊളുത്തി പിടിച്ചോളു. കുറച്ചാലത്ത് ഇരുമ്മൽ നടത്തി, പിന്നെ ആശുപത്രി ഏറ്റിട്ട് കരുന്നു. അപ്പൊ ഇതൊന്നും കുറവായിരുന്നില്ല. പിന്നെ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പണിക്ക് പോകും. മരപ്പണിയാണ്. അപ്പൊ ഇരുന്ന് പണിയുമ്പോൾ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് പണിനെ. പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുനിയാൻ പാടില്ലായിരുന്നു. കുനിയാനും വിവരാനും എല്ലാം പ്രയാസമായിരുന്നു. പ്രയാസമായിരുന്നു. 2 വർഷമായിട്ട് സഹിക്കുക. വേദന കൊടുക്കുന്നു. പോയി ഒരാഴ്ച പോയി തരുന്നു. അത് കഴിഞ്ഞ് 2 മാസം വീണ്ടും തുടങ്ങും. അങ്ങനെയായിരുന്നു. അന്നത്തെ സൗഖ്യ ആരാധനയില് എന്താ അനുഭവം ഉണ്ടായത് ഒന്ന് പറയാമോ? വിട്ടുമോണമാതിരി എന്തോ തോന്നി. അവിടുന്ന് നടുവിന്റെ ഭാഗത്ത് തോന്നി. അപ്പോഴും ബ്രദർ പറഞ്ഞ രണ്ടുപേരും വലിച്ചിട്ടിട്ട് പോകുന്നുണ്ട്. അവർ വലിച്ചു പോയിട്ട് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ വന്നു. ആ സൗഖ്യ ആരാധനയിലെ കർത്താവ് ബെറ്റുട്ടിട്ട് അന്നുണ്ടായിരുന്ന രണ്ടുപേരെയും ആൾത്താറിലേക്ക് കയറ്റി രണ്ടുപേരും ബെൽറ്റൂരി. അപ്പോൾ തന്നെ കർത്താവ് രണ്ടുപേരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അതിനുശേഷം നടുവിന് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. കരമടിച്ചു. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒന്ന് കുനിഞ്ഞു നിവർന്നോ കാണിക്കാമോ? അതിനുശേഷം ഇപ്പൊ എല്ലാ ദിവസവും നിലത്തിരുന്ന് പണിയാണ്. അതിക്ക് മുമ്പും വിഷയത്തിലേക്കാണ് പണിതുകൊണ്ടിരുന്നത്. ഇരിക്കുക ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ 1 മാസമായിട്ട് സ്ഥിരം ഇരുന്ന് പണിയുന്നുണ്ട്. ഇരുന്ന് തടിപ്പണിയാണ്. അതായത് ആശാരിപ്പണിയാണ്. അപ്പൊ ഇരുന്ന് പണിയേണ്ടത് ഒരു പ്രധാന കാര്യമാണ്. ആശാരിപ്പണി ഇരുന്ന് പണിയാൻ പറ്റില്ലായിരുന്നു. അന്നത്തെ ആ സൗഖ്യ പ്രാർത്ഥനയിൽ കർത്താവ് തൊട്ടതിനു ശേഷം നന്നായിട്ട് ഇരുന്ന് പണിയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇതുവരെ ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ല. ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഉപയോഗിക്കാൻ ഞാൻ തന്നു വിട്ടില്ലല്ലോ. ഹല്ലേലൂയ. ബെൽറ്റ് അന്ന് ഊരിയപ്പോഴേ തന്നെ ഞാൻ അത് കളഞ്ഞിരുന്നു. അൾത്താറിലേക്ക് കളഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായില്ലേ? അന്ന് തീരുമാനിച്ചിരുന്ന ഒരു ധ്യാനം കൂടണമെന്ന്. പിറ്റാഴ്ച തന്നെ ഇവിടെ ധ്യാനം ഉണ്ടായിരുന്നു. പക്ഷെ ചില കാരണങ്ങളായിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും ഭാര്യയും കൂടി ഈ മാസത്തെ ധ്യാനത്തിനോട് വന്നിട്ടുണ്ട്. കരമടിച്ച് നമുക്ക് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അടയാളങ്ങൾ തീർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അടയാളങ്ങൾ തീർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അഭിഷേകം ചെയ്യണമേ.